ഹലോ ഫ്രണ്ട്സ്, ഓൾ ഫോറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് എങ്ങനെ സാധനങ്ങൾ സെല്ല് ചെയ്യാം, വിൽക്കാം എന്നുള്ളതാണ്. നമ്മൾ പലരും ഫ്ലിപ്കാർട്ടിൽ നിന്ന് പലതരം സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് നമ്മൾ ആരും സെല്ല് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം എങ്ങനെ നമുക്ക് സെല്ല് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതുപോലുള്ള അനേകം വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഫ്ലിപ്കാർട്ടിൽ സാധനങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. അതെന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, ഒരു ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലിപ്കാർട്ട് സെല്ലർ ആകാൻ വേണ്ടി ആവശ്യമുള്ളത്. നിങ്ങൾക്ക് ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ നിലവിലില്ലെങ്കിൽ കൂടി നമുക്ക് ചില പ്രൊഡക്ട്സ് ഒക്കെ സെല്ല് ചെയ്യാൻ സാധിക്കും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നമുക്കിനി ഫ്ലിപ്കാർട്ട് വഴിയിൽ എങ്ങനെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് ഫ്ലിപ്കാർട്ടിന്റെ മെയിൻ പേജ്, നമുക്കൊക്കെ അറിയാം. ഇനി ലെഫ്റ്റ് സൈഡിലെ നമ്മൾ ക്ലിക്ക് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് കാണാം സെൽ ഓൺ ഫ്ലിപ്കാർട്ട് എന്നൊരു ഓപ്ഷൻ കാണും. ആ സെൽ ഓൺ ഫ്ലിപ്കാർട്ടിൽ ഒന്ന് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. സെൽ ഓൺ ഫ്ലിപ്കാർട്ട് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം സെല്ലർ ഡോട്ട് ഫ്ലിപ്കാർട്ട് ഡോട്ട് കോം എന്നൊരു ലിങ്കിലേക്കാണ് നമ്മൾ കയറുന്നത്. അവിടെയാണ് നമ്മൾ ഇത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അവിടെ എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കാണാം, ക്രിയേറ്റ് യുവർ സെല്ലർ അക്കൗണ്ട്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ നമുക്കൊന്ന് എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ആ മൊബൈൽ നമ്പർ ഞാനൊന്ന് എൻ്റർ ചെയ്യുകയാണ്. നിങ്ങൾ ഏത് മൊബൈലാണോ യൂസ് ചെയ്യുന്നത് ആ മൊബൈൽ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഒന്ന് എൻ്റർ ചെയ്യണം. അത് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി വേണം നമുക്ക് എൻ്റർ ചെയ്യാൻ. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മുടെ ഫുൾ നെയിം, നമ്മുടെ ഫുൾ നെയിം എന്ന് വെച്ചാൽ ആരാണോ ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് ആ ആളുടെ ഫുൾ നെയിം നമ്മൾ എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഫുൾ നെയിം എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് മേളിൽ സെൻഡ് ഒ ടി പി എന്നൊരു ഓപ്ഷൻ കാണാം. ആ സെൻഡ് ഒ ടി പി എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ സെൻഡ് ഒ ടി പി ഞാൻ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും. ഓക്കെ ഓക്കെ, ഇപ്പം എൻ്റെ ഫോണിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഫോണിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ട്. ആ ഒ ടി പി ഞാൻ എൻ്റർ ചെയ്ത് ഇനി ലോഗിൻ കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു പാസ്വേഡ് ഇതിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ഈ പാസ്വേഡ് നമുക്ക് കൊടുക്കാം. ഈ പാസ്വേഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മിനിമം 8 ക്യാരക്ടറൈസ് വേണം. ഒരു ലോവർ കേസും ഒരു അപ്പർ കേസും വേണം, ഒരു ഡിജിറ്റ് വേണം, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും വേണം. ഓക്കെ, ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു യൂസറെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ഇനി കൺഫേം പാസ്വേഡ് കൊടുക്കുകയാണ്. അതായത് ഞാൻ മേളിൽ എൻ്റർ ചെയ്ത ആ സെയിം താഴെയും കൺഫേം ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറ്റ് പാസ്വേഡ് ഞാൻ കൊടുക്കുകയാണ്. അപ്പം പുതിയൊരു പേജിലേക്കാണ് സെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ വരുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ആ ഏത് നമ്മളുടെ പിക്കപ്പ് അഡ്രസ്സ് കൊടുക്കുക, അതായത് നമ്മുടെ ഏതാണോ പിൻകോഡ് ആ പിൻകോഡ് ഇനി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് കൺഗ്രാജുലേഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പിക്കപ്പ് അഡ്രസ്സ് ഇവിടെ ഈ പിൻകോഡിൽ പിക്കപ്പ് ഉണ്ട് ഫ്ലിപ്കാർട്ട് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അഡ്രസ്സ് ഒന്ന് എൻ്റർ ചെയ്യണം. അതായത് നമ്മളുടെ സ്റ്റോർ ആണെങ്കിൽ, സ്റ്റോർ നമ്മുടെ വീട്ടിലാണ് നമ്മൾ ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ അഡ്രസ്സ്. ഓക്കെ, അപ്പം ഞാനിവിടെ എൻ്റെ അഡ്രസ്സ് ഒന്ന് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം, ഇപ്പം ഞാൻ അഡ്രസ്സ് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് മേളിലോട്ട് നോക്കിയാൽ വി ക്യാൻ പിക്ക് അപ്പ് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് പ്രൊഡക്ട്സ് ഫ്രം ദ പിൻകോഡ് ആൻഡ് ഷിപ്പ് ഈസ്റ്റ് ക്രോസ് ഓഫ് വയേഴ്സ് അക്രോസ് ഇന്ത്യ. ഇന്ത്യക്ക് എല്ലായിടത്തും ഈ പിൻകോഡ്, നമ്മുടെ ഈ പിൻകോഡിൽ നമ്മുടെയൊക്കെ സെല്ല് ചെയ്യാനാണ് ഇപ്പോൾ ഇവിടെ മേളിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില പിൻകോഡിലൊന്നും ഇങ്ങനെ കാണത്തില്ലായിരിക്കും, കാരണം അവരുടെ അവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ സേവനം ഇല്ലായിരിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എൻ്റെ ഈ പിൻകോഡിലുണ്ട്. ഓക്കെ, ഞാൻ അത് ഓക്കെ കൊടുത്ത് ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ അടുത്തത് ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എൻ്റർ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഐ ഹാവ് എ ജി എസ് ടി ഇൻ, ഐ വിൽ സെൽ ഓൺലി ജി എസ് ടി അക്സെപ്റ്റ് കാറ്റഗറീസ് ലൈക്ക് ബുക്സ്, ഐ ഹാവ് അപ്ലൈഡ് വിൽ അപ്ലൈ ഫോർ ജി എസ് ടി ഇൻ. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ജി എസ് ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി കൊടുക്കുക, എന്നിട്ട് ജി എസ് ടി നമ്പർ എൻ്റർ ചെയ്താൽ മതി. ഇപ്പം ജി എസ് ടിക്ക് നിങ്ങൾക്ക് ഈ ബുക്സൊക്കെ വിൽക്കുവാണെങ്കിൽ നമുക്ക് ജി എസ് ടിയുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ വിൽ ഓൺലി സെൽ ഇൻ ജി എസ് ടി അക്സെപ്റ്റ് കാറ്റഗറി ലൈക്ക് ബുക്സ്. ഓക്കെ, നമുക്ക് ബുക്സൊക്കെ സെൽ ചെയ്യാം ജി എസ് ടി ഇല്ലെങ്കിൽ കൂടി. താഴെ വേറെ ഓപ്ഷൻ ഉണ്ട്, ഐ ഹാവ് അപ്ലൈഡ് വിൽ അപ്ലൈ ഫോർ ജി എസ് ടി ഇൻ. അതായത് ഞാൻ ജി എസ് ടിക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നമ്പർ ലഭിച്ചില്ല എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പം ഞാൻ മൂന്നാമത്തെ അതിലാണ് കൊടുക്കുന്നത്, ഐ ഹാവ് അപ്ലൈഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് മൂന്നാമത്തേല്. എന്നിട്ട് ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇനി കണ്ടിന്യൂ കൊടുക്കുകയാണ്.
ഓക്കേ, ഇനി എന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ ഏത് ബാങ്കിലോട്ടാണോ നമുക്ക് ട്രാൻസാക്ഷൻ നടക്കേണ്ടത് ആ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. ഇവിടെ ഞാൻ ഐ ഹാവ് അപ്ലൈഡ് എന്ന് കൊടുക്കുകയാണ്. ഞാൻ എന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല നിലവിൽ. ഓക്കെ, എന്നിട്ട് ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഇങ്ങനൊരു മെയിൻ പേജ് നമുക്ക് കാണാം. ഇതാണ് ഫ്ലിപ്കാർട്ടിന്റെ പ്രധാന സെല്ലർ പേജ്. ഓക്കെ, ഈ സെല്ലർ പേജ് നിങ്ങൾക്ക് മേളിൽ കാണാം. സ്റ്റോർ ഡീറ്റെയിൽസ്, യുവർ സ്റ്റോർ ഡീറ്റെയിൽസ് വിൽ ഡിസ്പ്ലേ ടു ദ ബയേഴ്സ് വെൻ ദേ ബ്രൗസ് യുവർ പ്രൊഡക്ട്സ്. അതായത് നമ്മളൊരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് അല്ലെങ്കിൽ ആ സെല്ലറിൻ്റെ പേര് അവിടെ കാണുമല്ലോ, അതാണ് അവിടെ. അപ്പോൾ ആ പേര് നമുക്ക് എൻ്റർ ചെയ്താൽ നമ്മുടെ സെല്ലറിൻ്റെ നമ്മുടെ പേര് ആ ബ്രൗസ് ചെയ്യും. നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങുന്നവർ ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് അവിടെ കാണും. ഓക്കെ, നമുക്ക് താഴോട്ട് പോകുമ്പോൾ ജി എസ് ടിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. ജി എസ് ടി നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ. സിഗ്നേച്ചർ എന്ന് വെച്ചാൽ നമുക്കത് ഒപ്പിട്ട് സൈൻ ചെയ്താൽ തന്നെ സ്ക്രീനിൽ തന്നെ സൈൻ ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, പിന്നെ സൈഡിൽ ഇമെയിൽ വെരിഫിക്കേഷൻ, ഫോൺ വെരിഫിക്കേഷന്, ജി എസ് ടി ഇന്, സിഗ്നേച്ചർ വെരിഫിക്കേഷൻ, ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ എൻ്റെ 20% അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ബാക്കി 10% കംപ്ലീറ്റ് ആണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കമ്പനി അല്ലെങ്കിൽ എൻ്റെ സ്റ്റോർ ഡീറ്റെയിൽസ് പേരൊന്ന് എൻ്റർ ചെയ്യണം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ ഇവിടെ കൊടുക്കുന്നത്, ഓൾ ഫോർ യു ടി വി എന്ന് കൊടുത്ത്. ഇനി ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ, ചുമ്മാ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ബുക്ക്സ് ഫോർ എവരി വൺ എന്നുള്ള ഒന്നാണ് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ഞാൻ സേവ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സേവ് ആയിട്ടുണ്ട്. എൻ്റെ ജി എസ് ടി ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി താഴെ സിഗ്നേച്ചർ എന്നുള്ളതുണ്ട്. അവിടെ ഐ വാണ്ട് ടു ഡ്രോ എ സിഗ്നേച്ചർ ഓൺ ദ സ്ക്രീൻ, സ്ക്രീനിൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ സിഗ്നേച്ചർ സ്ക്രീനിൽ ചെയ്തിട്ടുണ്ട്. ഇനി കൺഫേം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം, ഒരു ഫോട്ടോ എടുത്ത് ഒരു പേപ്പറായി സൈൻ ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങനെ സൈൻ ചെയ്ത്. ഇനി ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, അത് പിന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി കാണിക്കാൻ നിങ്ങൾക്ക് താഴെ ലിസ്റ്റ് യുവർ പ്രൊഡക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം. സെല്ലേ പ്രൊഡക്റ്റ് ഓൾറെഡി അവൈലബിൾ ഓൺ ഫ്ലിപ്കാർട്ട്. അതായത് പല ബ്രാൻഡ്സിലുള്ള പ്രൊഡക്ട്സും ഫ്ലിപ്കാർട്ടിലുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റെഡ്മിയുടെ മൊബൈൽ, ഇപ്പോൾ നമ്മളും റെഡ്മിയുടെ മൊബൈൽ വിൽക്കാനെങ്കിൽ നമുക്ക് അവിടെ അത് കൊടുക്കാം. ഓക്കെ, പിന്നെ ലിസ്റ്റ് യുവർ ഓൺ പ്രൊഡക്ട്സ്, നമുക്ക് മറ്റേതെങ്കിലും പ്രൊഡക്ട്സ്, നമ്മുടെ വീട്ടിലെ സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വിൽക്കണമെങ്കിൽ ലിസ്റ്റ് യുവർ ഓൺ പ്രൊഡക്ട്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇമെയിൽ നമ്മൾ കൊടുത്തൊരു ആദ്യമേ ഒരു ഇമെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇമെയിൽ നമ്മൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് ആ ഇമെയിലുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫ്ലിപ്കാർട്ടിന്. ഓക്കെ, ഇനി നമുക്ക് മേളിലെ ബയേഴ്സ് ചാർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ആ മോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മുകളിൽ. ആ മോർ എന്നുള്ള ഓപ്ഷൻ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, മോർ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ ഇങ്ങനൊരു പേജാണ് വരുന്നത്. ഇവിടെയാണ് നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ ആരും മേടിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ട്രാൻസാക്ഷൻ എത്ര ഉണ്ട്, റിട്ടേൺ ഓൺസ് ഉണ്ടോ, റീഫണ്ട് ഉണ്ടോ, ഇതെല്ലാം ഈ കാണാം. നിങ്ങൾക്കിപ്പോൾ ഈ മോർ എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം ഇൻവെൻട്രി, എൻ്റെ ഓർഡർ, എന്തെങ്കിലും ഓർഡേഴ്സ് ഉണ്ടോ, പേയ്മെൻറ്റ്സ്, ഗ്രോത്ത്, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, നമ്മൾക്കറിയാം റീഫണ്ടും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതെല്ലാം നമുക്ക് നമ്മളുടെ ഈ സെല്ലറി എന്നുള്ള സെല്ലർ എന്നുള്ള നിലയിൽ നമുക്ക് കാണണമെങ്കിൽ ഇതിൽ ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കണക്ട് വിത്ത് ബയേഴ്സ്, നമ്മളായിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങിയവരായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലിപ്കാർട്ട് സെല്ലർ എന്നുള്ള ഈ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിനി ബാക്കിലോട്ടൊന്ന് പോവാം. ബാങ്കിലോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഇമെയിൽ ഒന്ന് വെരിഫൈ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇമെയിൽ നമ്മൾ ഓൾറെഡി മൊബൈലിൽ കൊടുത്ത് ഒ ടി പി മൊബൈലിൽ വന്ന് നമ്മൾ ആ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇമെയിൽ ഐ ഡി നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. അത് താഴോട്ട് പോവുകയാണ് ഞാൻ. ആ ഇമെയിൽ ഐ ഡിൻ്റെ ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ കാണാം ഇമെയിൽ വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് ചെയ്യും. ആ കോഡ് വെച്ച് നമുക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് കാണിക്കാം. ഇമെയിൽ ഐ ഡിയിലായിട്ട് വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇമെയിൽ വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു കോഡ് കാണാം, എൻ്റെ പേര് ഉൾപ്പെടെ. അതിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുമ്പ് പോയ പേജിലേക്ക് തന്നെ നമ്മൾ ചെല്ലും. യു ആർ ഓൾമോസ്റ്റ് റെഡി ടു സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് കാണിച്ചാൽ നമ്മൾ ഏകദേശം വിൽക്കാറായി. ഇനി നമ്മുടെ ജി എസ് ടി ഡീറ്റെയിൽസും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൂടെ എൻ്റർ ചെയ്താൽ മതി. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ട്സ് ഏതാണ് പ്രൊഡക്ട്സ് നമ്മൾ വിൽക്കുന്നത് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സെല്ലറായി, നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു സെല്ലറായി നമുക്ക് സാധനങ്ങൾ ഫ്ലിപ്കാർട്ട് വഴി സെല്ല് ചെയ്യാൻ സാധിക്കും. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ എൻ്റർ ചെയ്യുക, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക.
പിന്നെ നമ്മൾ ഏത് പ്രോഡക്ട്സ് ആണോ സെല് ചെയ്യുന്നത് ആ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസും കൂടെ എൻ്റർ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു സെല്ലറാവും, പൂർണ്ണ തോതിൽ നമ്മളൊരു സെല്ലറാവും, നമുക്ക് സാധനങ്ങൾ ഫ്ലിപ്കാർട്ട് വഴി സെല് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഇതുപോലുള്ള പലതരം ഫിനാൻഷ്യലും ഇൻസ്റ്റൻറ്റ് ലോൺ എടുക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.